നമസ്കാരം. ഗ്ലോബൽ മല്ലുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് അല്ലെ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യൂത്ത് മൊബിലിറ്റി വിസ എന്നുള്ള ഒരു സ്കീമിനെ കുറിച്ച്. അതായത് നാട്ടിലുള്ള യങ് ടാലൻസിന് അല്ലെ യങ് പ്രൊഫഷണൽസിന് യു കെ വന്ന് ജോലി ചെയ്യാനും അതേപോലെ തന്നെ ഒരു വർക്ക് വിസ കണ്ടുപിടിച്ചിട്ട് സെറ്റിൽ ആവാനും വളരെ ചെലവ് ചുരുക്കി ചെയ്യാൻ പറ്റുന്നൊരു വിസയാണ്. അതായത് ഏകദേശം 3 ലക്ഷം രൂപയെ താഴെ ചെലവിൽ യു കെ വരാനും അതേപോലെ തന്നെ ഇവിടെ സെറ്റിൽ ചെയ്യാനും ഭാവിയിലേക്ക് ഒരു PR മറ്റു കാര്യങ്ങളും എടുത്ത് ഇവിടെ തന്നെ സെറ്റിൽ ആവാനും പറ്റുന്ന രീതിയിലുള്ള ഒരു വിസ കാറ്റഗറി യു കെ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുകയുണ്ടായി. അപ്പം ഈ ജനുവരിയിൽ അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നുള്ളൊരു വ്യക്തമായ ഒരു ക്ലാരിറ്റി നമുക്കിപ്പോൾ കിട്ടാനുണ്ടായി. സോ അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ എങ്ങനെയൊക്കെ യൂത്ത് മൊബിലിറ്റി വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ, എത്ര നാൾ കൊണ്ട് ഇവിടെ എത്താൻ പറ്റും എന്നിത് സ്റ്റാർട്ട് ചെയ്യും. 48 മണിക്കൂർ ടൈം ലിമിറ്റ് കൊണ്ട് മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 2 ദിവസത്തേക്ക് മാത്രമേ ഈ വിസ ഓപ്പൺ ആകത്തുള്ളൂ. ആ ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്കിത് കിട്ടാൻ സാധ്യതയുള്ളൂ. സോ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ കുഞ്ഞൊരു റിക്വസ്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞാൻ ഇടുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എൻ്റർടൈൻമെൻ്റ് ഉള്ള കണ്ടന്റ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേ കൊണ്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ചില കൺട്രീസിന് മാത്രമേ കൊടുക്കുന്നുള്ളായിരുന്നു. പക്ഷേ ഇപ്പം കറൻ്റ്ലി യു കെയിൽ ബ്രെക്സിറ്റ് വന്നതോടുകൂടി ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, നേരത്തെ ഓസ്ട്രേലിയ, കാനഡ പോലുള്ള ചില രാജ്യത്തെ ആളുകൾക്ക് മാത്രമേ യു കെയിലോട്ട് ഇതുപോലെ വരാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ബ്രെക്സിറ്റ് ശേഷം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് ലക്ഷക്കണക്കിന് ഇതുവരെ യു കെ കണ്ടിട്ടില്ലാത്തത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് യു കെ ഡെവലപ്പ് ആയതോടുകൂടെ പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ സെക്ടർ പോലുള്ള മേഖലകളിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ യു കെ ഗവൺമെൻറ് ഇന്ത്യൻ നാഷണൽസിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പുതിയ റൂൾസാണ് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. സോ യൂത്ത് മൊബിലിറ്റി വിസയുടെ ഇന്ത്യൻ വേർഷനാണ് ഇന്ത്യൻ യങ് പ്രൊഫഷണൽ വിസ എന്ന് പറയുന്നത്. സോ ഈ വിസ എന്ന് പറയുന്നത് ഒരു ബാലൻസ് സിസ്റ്റമാണ്. അതായത് യങ് പ്രൊഫഷണൽ വിസ എന്ന് പറഞ്ഞ് യൂത്ത് മൊബിലിറ്റി സ്കീമിന് തന്നെ പുതിയൊരു വിഭാഗമാണ്. അത് വളരെ കുറച്ച് രാജ്യങ്ങൾ ലൈക്ക് ഹോങ്കോങ്, ജപ്പാൻ, സൗത്ത് കൊറിയ അങ്ങനെ തുടങ്ങി 3-4 രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓപ്പണായ യങ് പ്രൊഫഷണൽ വിസ. ഈ വിസയ്ക്കകത്ത് ഇന്ത്യയെക്കൂടെ ഉൾപ്പെടുത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. സോ ജനുവരി ഈ മാസം നമ്മുടെ നരേന്ദ്രമോദി നമ്മുടെ പ്രൈം മിനിസ്റ്ററുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. അതിനുശേഷം കൺഫർമേഷൻ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ അസ് ഓഫ് നൗ നമുക്കറിയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിസ ജനുവരി തന്നെ എന്തായാലും സ്റ്റാർട്ടാകുന്നുള്ള കാര്യം കൺഫേംഡ് ആണ്. സോ ഈ ബാലൻസ് സിസ്റ്റം എന്താണെന്നും ഈ വിസ എങ്ങനെയാണ് അവർ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി വളരെ ചെറിയ 2 വാക്കിൽ ഞാനൊന്ന് പറയാം. അതായത് നിങ്ങളൊരു ഡിഗ്രി പാസ്സായ ആളാണെങ്കിൽ, നിങ്ങളുടെ വയസ്സ് 20-30 ഇടയ്ക്ക് പ്രായമാണെങ്കിൽ, നിങ്ങൾക്ക് യു കെ ഗവൺമെൻറ് 2 കൊല്ലം യു കെ വന്ന് ജോലി ചെയ്യാനുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റ് നിങ്ങൾക്ക് തരും. അതിന് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ആവശ്യമില്ല, ILTS ആവശ്യമില്ല, യു കെയിലേക്ക് മറ്റുള്ളവർ വരുന്ന രീതിയിലുള്ള ഒരു റിക്വയർമെൻറ്റ്സും ആവശ്യമില്ലാതെ തന്നെ ഏകദേശം വിസ ഫീസും IHS ഫീസും അതേപോലെ തന്നെ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് കാണിക്കുന്ന എമൗണ്ട് ചേർത്ത് ഏകദേശം ഒരു 3-4 ലക്ഷം രൂപയ്ക്കകത്ത് ചിലവിനകത്ത് നമുക്ക് യു കെയിലേക്ക് വരാനും അതേപോലെ തന്നെ ഇവിടെ സെറ്റിൽ ചെയ്യാനും പറ്റുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വിസ കാറ്റഗറിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. സോ ഇനിയും വരുന്ന കാലഘട്ടങ്ങളിൽ യൂത്ത് ടാലൻസിന് യങ് ടാലൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി യു കെ ഗവൺമെൻറ് നടത്തുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ബാലറ്റ് സിസ്റ്റമാണ്. ബാലറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കറൻ്റ് നമ്മുടെ ഒരു അറിവനുസരിച്ച് ഏകദേശം 3000 ഇൻഡിവിജ്വൽസിനെ മാത്രമേ ഒരു വർഷം ഗവൺമെൻറ് കൊണ്ടുവരാൻ ഇപ്പോൾ കറൻ്റ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. ചിലപ്പോൾ അത് കൂടാം കുറയാം, അത് ഇതുവരെ കൺഫേംഡ് അല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു അവരൊരു മെയിൽ ID പ്രൊവൈഡ് ചെയ്യും. ആ മെയിൽ ID നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ അയക്കണം. സോ ആ ഡീറ്റെയിൽസ് അയക്കുന്നതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുമോ ഇല്ലയോ എന്നങ്ങനെയാണ് അറിയുന്നത്. സോ കറണ്ട് ഏത് മെയിലിലേക്കാണ് നമ്മൾ മെയിൽ അയക്കേണ്ടത് ഇതുവരെ ഗവൺമെൻറ് ഇന്ന് രാവിലെ വരെയും ഇത് അപ്�േറ്റ് ചെയ്തിട്ടില്ല. ഫർദർ അപ്ഡേറ്റ് ചെയ്താൽ ഞാൻ ഈ ചാനലിൽ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ആ മെയിൽ ID അവർ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ അന്ന് മുതൽ 2 ദിവസത്തേക്ക് അല്ലേ. അപ്പോൾ കറണ്ട്ലി അവിടെ അവരുടെ വെബ്സൈറ്റ് കൊടുത്തിരിക്കുന്നത് മറ്റ് യങ് പ്രൊഫഷണൽ സ്കീമുകൾക്ക് ജനുവരി 17 മുതൽ ജനുവരി 19 വരെയുള്ള 48 മണിക്കൂറാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ടൈം പറഞ്ഞേക്കുന്നത്. ഇന്ത്യക്കും സിമിലർ ആയിരിക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ അപ്ഡേറ്റ്സ് ഇതുവരെയും വെബ്സൈറ്റ് വന്നിട്ടില്ലെങ്കിൽ പോലും നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങളനുസരിച്ച് ഓൾമോസ്റ്റ് ഈ ജനുവരി 17 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ 1-2 ദിവസ കാലഘട്ടം ഒരു ഇമെയിൽ ID അവർ ഓപ്പൺ ആക്കി വെക്കും. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് ബാലറ്റ് സിസ്റ്റമാണ്. അതായത് ഫസ്റ്റ് കം ഫസ്റ്റ് ഇനാണോ അതോ ലോട്ടിട്ട് എടുക്കണോ അറിയില്ല. 3000 എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഇന്ത്യൻ ആളുകളുണ്ട് ജോലിയില്ലാതെ. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും വിദ്യാഭ്യാസമുള്ള ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കുന്ന, ജോലിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, നല്ലൊരു ഓപ്പർച്യൂണിറ്റി നോക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. സോ ഈ യങ് പ്രൊഫഷണൽ വിസ സ്റ്റാർട്ടാവുന്ന സമയത്ത് നമ്മളൊരു മെയിൽ ID ഉണ്ട്. ആ മെയിൽ ID ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. അതിനകത്ത് നമ്മൾ സബ്ജക്റ്റ്, നമ്മുടെ പേര്, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ, അതേപോലെ തന്നെ ആ ഇമെയിലിൻ്റെ ബോഡിയിൽ നമ്മുടെ പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ പാസ്പോർട്ട്, അതേപോലെ നമ്മുടെ ഫോൺ നമ്പർ, ഇത്രയും കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് നമ്മൾ ആ മെയിലിലേക്ക് നമ്മൾ മെയിൽ അയക്കണം. ആ മെയിൽ അയച്ചതിന് ശേഷം അതൊരു ബാലറ്റ് സിസ്റ്റമാണ്. സോ അതിൽ നമുക്ക് സെലക്ട് ആവാം, സെലക്ട് ആവാതിരിക്കാം. എങ്കിലും നമ്മൾ ലോട്ടറിയൊക്കെ എടുക്കുന്ന പോലെ നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കാം. അപ്പോൾ നമ്മളത്
അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസത്തിനകം നമ്മൾ സക്സസ്ഫുൾ ആണെങ്കിൽ 10 ദിവസത്തിനകം നമുക്കൊരു മെയിൽ വരും. ഇപ്പം നമ്മൾ ആദ്യം ഈ സാധനം അയക്കുമ്പോൾ തന്നെ നമ്മൾ ബാലൻസ് സിസ്റ്റത്തിനകത്ത് കയറിയിട്ടുണ്ടെന്നുള്ള ഒരു ഓട്ടോമാറ്റിക് മെസ്സേജ് നമുക്ക് വരും, ഒരു മെയിൽ വരും. അതിനുശേഷം 10 ദിവസത്തിനകത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണോ, അതായത് ബാലൻസ് സിസ്റ്റത്തിൽ നമ്മൾ സെലക്ട് ആയോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. സോ ഇത് മാക്സിമം നമ്മുടെ മലയാളികളിലേക്ക് എത്തിക്കുക, കാരണം ഹിന്ദിക്കാരും മറ്റ് രാജ്യ ഭാഷക്കാരും ഒക്കെ നല്ല ഇടിച്ചുകയറ്റമാണ്. അപ്പോൾ നമ്മുടെ മലയാളികളും ഇത് എഡ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കേണ്ട, അതായത് ഇത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യകത വളരെ വലുതാണ്. സോ ഇതൊരു കോമ്പറ്റേറ്റീവ് ആപ്ലിക്കേഷനാണ്, അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഈ സാധനം നോക്കിയിരുന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ അറിയിക്കാം. സോ ഈ 10 ദിവസത്തിനകത്ത് നമ്മുടെ വിസ സക്സസ്ഫുൾ ആണെന്ന് വന്നു കഴിഞ്ഞാൽ അടുത്ത 30 ഡേയ്സിനകത്ത് നമുക്കൊരു സ്പോൺസർഷിപ്പ് ലെറ്ററും അതേപോലുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാൻ നമുക്കൊരു 30 ദിവസം ഉണ്ടാവും. അതിനുശേഷം അതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രോസസ്സ് പറഞ്ഞാൽ വിസയ്ക്ക് വെക്കുക എന്നുള്ളതാണ്. ഈ വിസയ്ക്ക് വെക്കുന്ന സമയത്ത് ആ 30 ദിവസത്തിന് ശേഷം വീണ്ടും ഒരു 90 ദിവസം തരും. ഈ 90 ദിവസം ഗ്യാപ്പിനകത്ത് നമ്മൾ വിസ ഫീസ് അടച്ച് IHS സർചാർജ് അടച്ച് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് നമ്മൾ കാണിച്ചിട്ട് നമ്മളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വിസ ഈ 90 ദിവസത്തിനകത്ത് അടിച്ച് കിട്ടും. സോ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ, വിസ ഫീസ് എന്ന് പറയുന്നത് 244 pound, ഏകദേശം 24,000 ചില്ലറ രൂപ വിസ ഫീസും 1,248 pound IHS സർചാർജ്, അതായത് ഇവിടെ വരുമ്പോഴുള്ള നമ്മുടെ ഹെൽത്ത്, ഈ 2 കൊല്ലത്തെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ആ IHS സർചാർജ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകൾക്കും, മെഡിസിൻ അല്ല, ട്രീറ്റ്മെൻറ്റുകൾക്കല്ല, ഒരു ഓപ്പറേഷനോ ഹോസ്പിറ്റലിൽ കാണാൻ ഡോക്ടറെ കാണിക്കണമെങ്കിലോ മറ്റ് കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള IHS സർചാർജ് 1,200 pound നമ്മൾ IHS സർചാർജ് അടയ്ക്കണം. അതേപോലെ തന്നെ ലിവിങ് എക്സ്പെൻസ് കാണിക്കണം. ലിവിങ് എക്സ്പെൻസ് പറഞ്ഞാൽ 2,500 pound, അതായത് 2,50,000 രൂപയോളം നമ്മുടെ ബാങ്ക് ബാലൻസ് കാണിക്കണം. അതായത് 28 ദിവസമെങ്കിലും മെച്ചൂരിറ്റിയുള്ള ഒരു ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ ഒരു ലോൺ എമൗണ്ടോ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ വെക്കണം. അതായത് നമ്മൾ UK വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിവിങ് എക്സ്പെൻസുകൾ, നമ്മളിവിടെ വന്നാൽ ആദ്യത്തെ കുറച്ച് നാൾ നമുക്കിവിടെ സ്ട്രഗിൾ ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ നമുക്കിവിടെ നമുക്ക് തന്നെ ജീവിക്കാനുള്ള എമൗണ്ട് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഈ 2,50,000 രൂപയോളം നമ്മുടെ ബാങ്കിൽ 28 ദിവസത്തെ മെച്ചൂരിറ്റിയോടെ കാണിക്കേണ്ടത് അനിവാര്യമാണ്. സോ ഇത്രയും ഡീറ്റെയിൽസ് കിട്ടി കഴിയുമ്പോൾ ഈ പറയപ്പെടുന്ന 90 ദിവസത്തിനകത്ത് നമുക്ക് വിസ അടിച്ചു കഴിഞ്ഞാൽ വിസ അടിക്കണം. അതിനുള്ള പേപ്പർ വർക്ക് നമ്മൾ 90 ദിവസത്തിനകത്ത് തന്നെ ചെയ്യണം. ആ 90 ദിവസത്തിനകം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് UKയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് UK വന്ന് ജോലി അന്വേഷിക്കാനും അതുപോലുള്ള പല ഇപ്പോൾ ഇവിടെ വേക്കൻസി ഉള്ള മേഖലകളിൽ വർക്ക് ചെയ്യാനും പറ്റും. സോ ഈ 2 വർഷത്തെ വിസയ്ക്കകത്തുള്ള ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിപ്പെൻഡൻസിന് ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ മാരീഡ് ആണെങ്കിൽ നമ്മുടെ വൈഫിനെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ പറ്റത്തില്ല. സോ അപ്ലൈ ചെയ്യുന്നവർ, ഹസ്ബൻഡും വൈഫും അപ്ലൈ ചെയ്യുന്നവർ രണ്ടുപേരും ഒരേപോലെ അപ്ലൈ ചെയ്യുക. സോ ആർക്കാ കിട്ടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല, പക്ഷേ ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വരാൻ പറ്റും. സോ ഇതിനകത്തുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിസ റിജക്റ്റ് ആവാൻ ഇതിനകത്ത് വിസ കിട്ടാതിരിക്കാനുള്ള റീസൺസ് പറഞ്ഞാൽ നിങ്ങൾക്ക് 18 വയസ്സിൽ താഴെയുള്ള ചിൽഡ്രൻ, അതായത് മക്കൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസിയിൽ നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഹസ്ബൻഡോ വൈഫോ അപ്ലൈ ചെയ്യുമ്പം, ഇപ്പോൾ ഹസ്ബൻഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വൈഫിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ടിൻ്റെ കീഴിലാണ് കുഞ്ഞിപ്പോൾ ഉള്ളതെന്നുള്ള രീതി കാണിച്ചിട്ട് അപ്ലൈ ചെയ്യുക. സോ ഇതിനകത്ത് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല, ആർക്കെങ്കിലും ഒരാക്കേ വരാൻ പറ്റത്തുള്ളൂ. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. അതേപോലെ തന്നെ ഈ യങ് പ്രൊഫഷണൽ വിസ വൺസ് അപ്ലൈ ചെയ്ത് ആ കാറ്റഗറിയിൽ UK വന്നവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇത് നമ്മുടെ ഇന്ത്യക്കാർക്ക് ആപ്ലിക്കബിൾ അല്ല, കാരണം ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററിയാണ് ഇന്ത്യക്കാർക്ക് ഈ ഒരു വിസ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ടൈം അപ്ലൈ ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമ്മളിപ്പോൾ നോക്കേണ്ട. എല്ലാവർക്കും ഈ ടൈമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡിഗ്രി പാസ്സായിരിക്കണം നിർബന്ധമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിക്കണം, അതേപോലെ തന്നെ ഒരു വാലിഡ് പാസ്പോർട്ട് കാണിക്കണം. അതേപോലെ തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ട്യൂബർകുലോസിസ് ടെസ്റ്റ്, അതായത് നമ്മുടെ മെഡിക്കൽ TB ടെസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യണം. അത് ഒന്നും TB ടെസ്റ്റ് ക്ലിയർ ചെയ്യുന്ന വലിയ പാടുള്ള കാര്യമില്ല. സ്റ്റുഡൻസ് ആണെങ്കിലും ബാക്കി നേഴ്സസ് ആണെങ്കിലും ആരിവിടെ വരുമ്പോഴും നമ്മുടെ കിംസിലോ അമൃതയിലോ, തിരുവനന്തപുരം കിംസിലോ കൊച്ചി അമൃതയിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് TB ടെസ്റ്റ് ഒരു 1,000-1,500 രൂപയ്ക്കകത്ത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ ഇത്രയും ഡോക്യുമെൻറ്റ്സ് മാത്രം മതി നമുക്കിവിടെ വരാൻ. അതുമാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലിയോടുകൂടെ അല്ല വരുന്നത്, പക്ഷേ ഇവിടെ വന്നാൽ ജോബ് കണ്ടുപിടിച്ച് നമുക്ക് കയറാനും അവിടെ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം നമുക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി കണ്ടുപിടിക്കാൻ ഇപ്പം ഇവിടെ പാടാണെന്ന് ചോദിച്ചാൽ ലക്ഷക്കണക്കിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രിവെയിലിംഗ് ആയിട്ട് നിൽക്കുന്നത്, അതായത് ജോബ് ക്രൈസിസ്, അതായത് ജോബ് മാർക്കറ്റിൽ ആളെ കിട്ടാത്തതിൻ്റെ ക്രൈസിസ് മൂലം ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് UKയിൽ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു ജോലി കണ്ടുപിടിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. പ്രത്യേകിച്ചും കെയർ ഹോം സെക്ടറുകളിൽ വർക്ക് ചെയ്യാനാണെങ്കിൽ എന്തായാലും ഇവിടെ വന്നാലും ജോലി കിട്ടും.
സോ ആ ഒരു സിറ്റുവേഷനിൽ ഇവിടെ വരികയും ജോലി കണ്ടുപിടിക്കുകയും ചെയ്യും. ഈ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകേണ്ടി വരും, നമുക്ക് ഈ വിഷയം തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഫോർ ദ ടൈം ബീങ് നമുക്ക് ആ രണ്ട് വർഷം കൊണ്ട് നമുക്ക് മറ്റൊരു ജോലി, അതായത് സ്പോൺസർഷിപ്പ് ഉള്ള മറ്റൊരു ജോലി, അപ്പോൾ കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഈ ടൈമാണ് ഏറ്റവും ബെസ്റ്റ്. ഈ വരുന്ന 3000 പേര് വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓൾമോസ്റ്റ് 2000 പേരും കെയർ സെക്ടറിൽ തന്നെ വർക്ക് ചെയ്യും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ, ഇപ്പം പണ്ട് സീനിയർ കെയർ മാത്രമേ ഉള്ളായിരുന്നു വിസ സ്പോൺസർ ചെയ്യുന്നത്, ഇപ്പം ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിന് പോലും വിസ പ്രൊവൈഡ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് UK വന്നു കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു വിസ ലഭിക്കാനും അതേപോലെ തന്നെ ഇവിടെ 5 വർഷം ആ വിസയിൽ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഇവിടെ തന്നെ PR കിട്ടി ഇവിടെ സെറ്റിൽ ചെയ്യാനും പറ്റുന്ന നല്ലൊരവസരമാണ് ഇപ്പം ഇന്ത്യക്കാർക്ക് UK ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ UK വരുന്നവർക്ക് നമ്മുടെ ഇന്ത്യ ഇപ്പം എഞ്ചിനീയറിംഗ് പോലുള്ള ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നമ്മുടെ സ്കിൽ ഷോർട്ടേജ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് എഞ്ചിനീയറിംഗ്, ഇപ്പം ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ് തുടങ്ങിയ ഒട്ടനവധി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സും അതേപോലെ തന്നെ ഹെൽത്ത് കെയറിലെ ഒരുപാടും അതേപോലെ അക്കൗണ്ടിങ് സെക്ഷൻസിലെ 1-2 ജോബ്സും ഇതുപോലെ സ്കിൽ ഷോർട്ടേജ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ജോബുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ജോബുകൾ സ്കിൽ ഷോർട്ടേജിലുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ജോബ് കണ്ടുപിടിക്കാനും അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഹൈ പേയ്മെൻ്റ് ഇല്ലെങ്കിൽ പോലും, അതായത് ഇവിടെ വിസ കിട്ടണമെങ്കിൽ നല്ല പേയ്മെൻറ്റ് വേണം, അതായത് ഒരു പർട്ടിക്കുലർ ഇപ്പം £30,000 പെർ ആനുവൽ സാലറി, 30 ലക്ഷം ആനുവൽ സാലറി കൂടുതലുണ്ടെങ്കിലേ നമുക്ക് വിസ കിട്ടത്തുള്ളൂ. പക്ഷേ ഈ സ്കിൽ ഷോർട്ടേജിലാണെങ്കിൽ 20,000 ആനുവൽ സാലറി മതി, അത് നോർമലി ഇവിടെ എല്ലാവർക്കും കിട്ടുന്നത്, 20 ലക്ഷം ആനുവൽ സാലറി ഉണ്ടെങ്കിൽ പോലും ജോലി കിട്ടുന്നൊരവസ്ഥയിലേക്ക് ഇപ്പം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സ്കിൽ ഷോർട്ടേജ് ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്കിൽ ഷോർട്ടേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് പോയത് ചെക്കൗട്ട് ചെയ്യാം. അതേപോലെ ഇന്ത്യൻ സർട്ടിഫിക്കറ്റുകൾ UKയിൽ അക്സെപ്റ്റ് ആവത്തില്ല, അല്ലെങ്കിൽ UK ഇന്ത്യൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇന്ത്യൻ ബാച്ചിലേഴ്സോ ഇന്ത്യൻ മാസ്റ്റേഴ്സോ ഉണ്ട്, ഇവിടെ വന്നിട്ട് എഞ്ചിനീയറിംഗ് ലെവലിലൊക്കെ ഒരു ജോലിക്ക് കയറാൻ ബുദ്ധിമുട്ടാവുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഇപ്പം UK അതിനുവേണ്ടി പുതിയൊരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. UK നാരിക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. ആ UK നാരിക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നമ്മൾ ഒരു തുച്ഛമായ കാശ് കൊടുക്കുക, അത് വരുന്നതിന് മുമ്പ്, അതായത് UK വരുന്നതിന് മുമ്പ് ചെയ്യണമെന്നില്ല, UK വന്നതിന് ശേഷമാണെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു ചെറിയ എമൗണ്ട്, അതായത് ഏകദേശം 100 pounds, 10,000-12,000 rupees ഓളം, എനിക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല, എങ്കിലും UK ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സർട്ടിഫിക്കറ്റ് ഏതാണോ അതിനുള്ള UK ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന പല ഡിഗ്രിക്കും ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എടുക്കാറുണ്ട്, അതായത് തത്തുല്യമായ സർട്ടിഫിക്കറ്റ്. സോ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ നമ്മളെടുത്ത ഡിഗ്രിയുടെ അല്ലെങ്കിൽ ബാച്ചലേഴ്സിൻ്റെ മാസ്റ്റേഴ്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റ് UK യൂണിവേഴ്സിറ്റീസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. സോ ആ ഡിഗ്രി നമ്മൾ ഇവിടെ നിന്ന് കരസ്ഥമാക്കി കഴിയുവാണെങ്കിൽ നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനും അതേപോലെ ജോലി കണ്ടെത്താനും കുറച്ചും കൂടി ഈസി ആണ്. സോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഈ ഒരു വിസയുടെ കാറ്റഗറി 2 വർഷത്തേക്കാണ് അവൈലബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ജനുവരി തുടങ്ങുന്നു നമുക്കറിയാം, പക്ഷേ പ്രോപ്പറായിട്ട് എന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം വെബ്സൈറ്റിൽ ഇതുവരെ കൊടുത്തിട്ടില്ല. സോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അധികം വൈകാണ്ട് തന്നെ അങ്ങനെ ഒരു ഡീറ്റെയിൽസ് ഗവൺമെൻറ് അവരുടെ വെബ്സൈറ്റിൽ വീണ്ടും കൊടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ഇമെയിൽ ഏത് ഇമെയിലോട്ടാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ മെയിൽ അയക്കേണ്ടതെന്ന് അറിയിച്ചാൽ അപ്പം തന്നെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ചാനൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത ബെല്ലൈക്കണുകളെ പ്രസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചാനലിൽ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 2050 UK ഒരു അന്താരാഷ്ട്ര സാമ്പത്തിക ശക്തിയാക്കി മാറ്റാനുള്ള എല്ലാ രീതിയിലുള്ള സ്റ്റെപ്സും ഗവൺമെൻറ് ഇപ്പോൾ എടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനിലുള്ള പല ആളുകളും, അതായത് ഇറ്റലി അതേപോലെ തന്നെ സ്പെയിൻ മറ്റ് രാജ്യങ്ങളുള്ളവരെല്ലാം, റൊമേനിയ പോലുള്ളവരെല്ലാം ഇവിടുന്ന് തിരിച്ചവരുടെ രാജ്യങ്ങളിലേക്ക് ബ്രെക്സിറ്റ് മൂലം പോയതുകൊണ്ട് തന്നെ എംപ്ലോയ്മെൻറ്റ് ഷോർട്ടേജ് ഉണ്ട്. സോ ഈ UK സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ആളുകളെ എടുക്കുന്നതിനെക്കാട്ടിലും ഇപ്പോൾ അവർക്ക് താല്പര്യം നമ്മുടെ ഏഷ്യയിൽ നിന്ന് ആളുകളെ എടുക്കുന്നതാണ്. സോ ചൈന പോലുള്ള രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസ് അധികം കുറയ്ക്കാൻ വേണ്ടി അവർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഉള്ള രാജ്യമാണ്, അതേപോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യങ് പ്രൊഫഷൻസ് ഉള്ള രാജ്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള യങ് പ്രൊഫഷൻസിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാനുള്ള പുതിയ മെത്തേഡ്സ് അവർ ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് നാട്ടിൽ പഠിച്ചിട്ട് ജോലി ഇല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന, അപ്പോൾ പലരും എന്നോട് വിളിച്ച് സംസാരിക്കുമ്പോഴും പറയുന്നുണ്ട് പുറത്തോട്ട് UKയിലോട്ടോ കാനഡയിലോട്ടോ എങ്ങോട്ടേലും ഒക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത്രയും പറയത്തക്ക എമൗണ്ട് റേസ് ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് പോകാൻ പറ്റാത്തതെന്ന് കാശില്ലാതെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. സോ ഇതൊരു ട്രൈ ആണ്, ലൈക്ക് ഈ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമില്ല, പക്ഷേ അപ്ലൈ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കിട്ടിക്കൂടാനുമില്ല. സോ അതുകൊണ്ട് തന്നെ സ്വന്തം ഭാഗ്യ പരീക്ഷണാനുസരണം നിങ്ങൾ ഈ മെയിൽ വരുന്ന സമയത്ത് നിങ്ങൾ അയയ്ക്കുക. നിങ്ങൾക്ക് ഈ ലോട്ട് കിട്ടിയാൽ, അതായത് ഇത് ലോട്ടിട്ടായിരിക്കും എടുക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ആ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ UK വരാനും 2 കൊല്ലം നിന്ന് എന്ത് ജോലി ചെയ്യാനുള്ള റൈറ്റും കിട്ടും. അറ്റ് ദ സെയിം ടൈം ഈ വന്ന 2 കൊല്ലം കൊണ്ട് കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾ മറ്റൊരു വിസ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. കാരണം ഞാനിപ്പോൾ വന്നിട്ട് 1 വർഷത്തിന് മുകളിലായി, ഇവിടെ വന്നു നിന്നാൽ വിസ മാറണമെന്നുണ്ടെങ്കിൽ മാറാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഇവിടെ വരിക,
നല്ലൊരു ജോലി കണ്ടുപിടിക്കുക, ലൈഫ് സെറ്റിലാക്കുക, അതിന് ശേഷം 5 വർഷം കഴിഞ്ഞ് PR കിട്ടുക, 1 വർഷം കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് എടുക്കാൻ പറ്റും. അത് എടുക്കണോ നിർബന്ധമില്ല, എടുക്കേണ്ടവർക്ക് എടുക്കാം. അങ്ങനെ നല്ലൊരു ജീവിതം UK കെട്ടിപ്പടുക്കാനും പറ്റും. ഇവിടെ വന്ന് പൗണ്ടിൻ്റെ വില അറിയാമല്ലോ, ഏകദേശം 100 രൂപയാണ് ഒരു പൗണ്ടിൻ്റെ വില. സോ ഇത്രയും നല്ല വാല്യൂ ഉള്ള ഒരു രാജ്യത്ത്, അതായത് മണി ഇവിടുത്തെ കാശിന് ഇത്രയും വാല്യൂ ഉള്ള ഒരു രാജ്യത്ത് നമ്മൾ താമസിക്കുന്നതോടുകൂടെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റിൽ ചെയ്യാനും നല്ലൊരു ലൈഫ് സ്റ്റൈൽ കെട്ടിപ്പടുക്കാനും അതേപോലെ നല്ലൊരു ഫാമിലി ലൈഫ് ക്രിയേറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഡിപ്പെൻഡൻസിനെ ഈ 2 വർഷത്തെ വിസയ്ക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ അതൊരു ചാൻസായിട്ട് ഏറ്റെടുത്ത് ഇവിടെ വന്നിട്ട് നമ്മളൊരു വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും കൺവേർട്ട് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി കിട്ടാതെ അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ കിട്ടാതെ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരുപാട് യൂത്ത്സിന് ഈ ഒരു വിസ ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ, ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ജോലിയില്ലാതെ അല്ലെങ്കിൽ ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിട്ട് എങ്ങനെങ്കിലും പുറത്തേക്കൊക്കെ പോകണമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താലേ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഈ പഞ്ചാബ് സൈഡിൽ നിന്നുള്ളവരും മറ്റ് ഹിന്ദി ഏരിയയിലുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടാണ് മാക്സിമം ആളുകളെ കൊണ്ടുവരുന്നത്. സോ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ മലയാളികളെ രക്ഷപ്പെട്ടുകൂടാ എന്ന് നമുക്ക് ചിന്തിച്ചുകൂടാ. സോ അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം ആളുകളെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കുക, മാക്സിമം മലയാളികൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ. സോ എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന് ഞാൻ നേരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എൻ്റർടൈനിങ് ഒന്നും മിസ് ആയിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൊണ്ട് പ്രശ്നം മറക്കരുത്. അപ്പം നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം. ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.